കണ്ണുകളിൽ ആഹ്ലാദത്തിൻ്റെ തിര. ഇതും കാലം തൻ്റെ കണ്ണുകൾക്കായി കാത്തുവച്ചതാവും. ഒരു കണ്ണിന് കാഴ്ചയില്ല, നല്ലതുപോലെ കാണാം. ഒരു കണ്ണുണ്ട്, നല്ല ഡാൻസായിരുന്നു, നല്ലതുപോലെ കണ്ടു, സന്തോഷമായി. കാണുന്നവരുടെ കണ്ണുകളിലെല്ലാം കലോത്സവം കൂടുകൂട്ടി. തിമിരത്തിന്റെ പാടകളെ കല വകഞ്ഞു മാറ്റി. എൻ്റെ രണ്ട് കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞതാ. പവർ ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ. പവർ കുറവാണെങ്കിലും മത്സരങ്ങളും ലോകത്തുള്ള എല്ലാ ഐറ്റങ്ങളും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ വന്നത്. കണ്ണുകൾ ചിരിച്ചു, പണ്ടത്തേക്കാൾ സുന്ദരമായി. ഒരായിരം കണ്ണുകൾ വേദിയെ തന്നെ നോക്കി. വാലിട്ടെഴുതിയ കണ്ണുകൾ എല്ലാവരോടും മിണ്ടി. എല്ലാ ഡാൻസ് ചെയ്യുമ്പോഴും കണ്ണിന് നല്ല പ്രാധാന്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന അടവായാലോ അഭിനയമായാലോ അതെല്ലാം കണ്ണിലേ ഉണ്ടായിരിക്കണം. ജയവും തോൽവിയും സങ്കടവും സന്തോഷവും കണ്ണിൽ കണ്ടു. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടെ കലോത്സവത്തിലേക്ക് കണ്ണെറിഞ്ഞവർ, മുക്കിലും മൂലയിലും സുരക്ഷയുടെ കണ്ണെത്തിച്ചവർ. എല്ലാറ്റിനും സാക്ഷിയായ തെരുവോരത്തെ നിശ്ചലമായ കണ്ണുകൾ. മഴയിൽ കുതിർന്ന്, കാഴ്ചകളിൽ കുളിർന്ന പല കണ്ണുകളിലൂടെ പല നാടുകളിലേക്ക് കലോത്സവം പുറപ്പെടുകയാണ്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം എ വി ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്. ഈ കണ്ണുകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ഇവി തന്നെ ചേരുകയാണ് കലോത്സവം നഗരിൽ നിന്ന്. ഇവി, ഗുഡ് മോർണിംഗ്. കലോത്സവം എന്ന് പറഞ്ഞാൽ വേദിയിലെ കാഴ്ച, അങ്ങനെ ചുറ്റുപാടും കാഴ്ചകളുടെ ഒരു സമ്മേളനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ ഉണ്ണി ഈ കണ്ണുകളെ ഫോക്കസ് ചെയ്തൊരു സ്റ്റോറി ചെയ്തത്? നല്ല രസമായിട്ടുണ്ട് എന്തായാലും. താങ്ക് യു അഞ്ജിത. നമ്മളെപ്പോഴും കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ എത്ര കണ്ണുകളാണ് കലോത്സവത്തിൽ വരുന്നത്, കാണുന്നത്, അവർ പലവഴി പിരിഞ്ഞു പോകുന്നത്. കണ്ണുകൾ പരസ്പരം ഒരു നോക്ക് കാണുന്നുണ്ടാവാം, ചിലത് കണ്ണിലുടക്കുന്നുണ്ടാവാം, ചില കാഴ്ചകൾ കണ്ണിലുടക്കുന്നുണ്ടാവും. വീണ്ടും വീണ്ടും ആ കണ്ണുകൾ ഇനി കാണുമോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ കാണാം, ചിലപ്പോൾ കാണാതിരിക്കാം. കലോത്സവം കഴിഞ്ഞ് നമ്മൾ മടങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകളും ചില കാഴ്ചകൾ കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ട്, അത് കണ്ണുകളിലൂടെ പല നാടുകളിലേക്ക് പല വഴികളിലേക്ക് പോവുകയാണ്. അഞ്ജിതയുടെ കാര്യം, അഞ്ജിത കലോത്സവ റിപ്പോർട്ടിംഗിൽ ഉണ്ടായിരുന്ന ആ കാഴ്ച, മുമ്പ് റിപ്പോർട്ടിംഗിൽ ഉണ്ടായിരുന്ന കാഴ്ചകൾ പോലും എൻ്റെ കണ്ണിൽ ഉണ്ട്. അതുപോലെ കലോത്സവത്തിനെത്തിയ ഓരോ ആളുകളുടെ കണ്ണിലും ഇവിടെ വന്ന കാഴ്ചകളുണ്ടാകും. അത് പല വഴിക്ക് പോകുന്ന ചിന്തകളാണ്. ഇതൊരു ദൃശ്യാവിഷ്കാരമായത് അത് മനോഹരമായി ക്യാമറയിൽ പകർത്തി വാർത്തക്കൊപ്പം നിന്നതാണ് ക്യാമറമാൻ ഷാജു ചന്തപ്പുര. അതാണ് എല്ലാവരും കണ്ടത്. ഓക്കെ ഉണ്ണി, അപ്പോൾ ഇനിയും കലോത്സവ നഗരിയിലെ കാഴ്ചകൾ തുടരട്ടെ. ഒരുപാട് കണ്ണുകൾ പലതരത്തിലുള്ള കാഴ്ചകൾ കലോത്സവ നഗരിയിൽ നിന്ന് കാണും.